ഹലോ ഗായ്സ്, വൈഭവിന്റെ പുതുതായിട്ട് റിലീസായ ബഫൂൺ സിനിമ കണ്ടു. അദ്ദേഹത്തിന്റെ അവസാനം ഇറങ്ങി കാട്ടേരി എന്ന് പറഞ്ഞ സിനിമ ചിരിച്ച് ഉപ്പാട് വന്ന സിനിമയാണ്. അമ്മാതിരി ഒരു കോമഡി എന്റർടൈനർ ആയിരുന്നു. അതുപോലെ തന്നെ അതിന് മുമ്പ് ഇറങ്ങിയ മലേഷ്യ ടു അമിനേഷ്യ എന്ന് പറയുന്ന പടം, എം എസ് ഭാസ്കറൊക്കെ ഉള്ള പടം, അതും ഒരു രക്ഷയില്ലാത്ത പടമായിരുന്നു, കിടിലം പടമായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇറങ്ങിയ പടമാണ് ഇപ്പം ബഫൂൺ. ഈ പടത്തിനെ പറ്റി ഞാൻ റിവ്യൂ പറയുന്നതിന് മുമ്പ് ആദ്യം പറയാം, ഇത് വൈഭവ് എന്ന നടന്റെ കരിയറിൽ തന്നെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് പടമാണ്. കാരണം ഇതുവരെ നമ്മൾ അദ്ദേഹത്തിന്റെ പടങ്ങളെല്ലാം കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം അത് ഏത് ടൈപ്പ് പടമാണ് പുള്ളി കൂടുതലും ചെയ്യാറുള്ളത്. പക്ഷേ ഇത് ഇച്ചിരി വ്യത്യാസമുണ്ട് പടം. കാരണം ഇതിച്ചിരി പുള്ളിയുടെ കരിയറിൽ ഒരു ഇച്ചിരി അത്യാവശ്യം അഭിനയിക്കാനുള്ള ഒരു റോളൊക്കെ ഉണ്ട്. ഒരു ഒരു വ്യത്യസ്തത പിടിച്ചിട്ടുണ്ട് പുള്ളി. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വൈഭവും വൈഭവിൻ്റെ അച്ഛനും രണ്ടുപേരും കൂത്ത് കലാകാരന്മാരാണ്. അപ്പോൾ അവരച്ഛൻ പൊതുവെ ഈ കലാകാരന്മാർക്ക് എന്തോ മക്കളും ആ ഒരു മേഖലയിലോട്ട് പോകണം എന്നുള്ള ആഗ്രഹമാണ്. അതുപോലെ വൈഭവിൻ്റെ അച്ഛനും അതുകൊണ്ട് കാണും പുള്ളിയും ഇതിനകത്ത് കൂത്തിലോട്ട് വരണം. പക്ഷെ വൈഭവൻ അങ്ങനല്ല, കാരണം ഇത് ആറുമാസം ജോലിയും ആറുമാസം ഉത്സവങ്ങളൊക്കെ ആകുമ്പോഴല്ലേ കൂടുതൽ ഈ കൂത്തിനൊക്കെ ഉള്ള ഒരു ഡിമാൻഡ് വരുന്നത്. ആറുമാസം ജോലിയും ആറുമാസം എന്തൊക്കെയായാലും വേറെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും. അപ്പം വൈഭവ് പറയുന്നത് ഞാൻ ഗൾഫിൽ പോയി കാശൊക്കെ ഉണ്ടാക്കിയിട്ട് വന്ന് പുള്ളിക്ക് ഇഷ്ടമുള്ള ബിസിനസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷെ അവരുടെ അച്ഛന് പുള്ളി ഒരു അവരുടെ അച്ഛൻ്റെ കാലശേഷം ഒരു വലിയൊരു കൂത്ത് കലങ്ങനാകണമെന്നാണ് അവരുടെ അച്ഛൻ്റെ ആഗ്രഹം. പക്ഷേ വൈഭവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളി എല്ലാം വിട്ടിട്ട്, അതായത് പുള്ളി ഗൾഫിൽ പോകാനും പറ്റിയിട്ടില്ല, കൂത്തുകലങ്ങനാവുന്നുള്ള ആ ഒരു ഇതും പറ്റിയിട്ടില്ല, ടോട്ടലി ആകെ ഈ ഒരു ഒരു കാരണം പുള്ളിക്ക് വേറൊരു രീതിയിലായിട്ട് മാറേണ്ട വന്നു. അങ്ങനെയാണ് ഈ പടം നടക്കുന്നത്. പിന്നെ അതിനുശേഷം ഈ പടത്തിനകത്ത് ഈ വൈഭവിൻ്റെ ക്യാരക്ടർ ഒരു ഒരു കംപ്ലീറ്റ്നെസ് ഇല്ലാതായിപ്പോയി. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇത്. പുള്ളി ഈ പടത്തിനകത്ത് ആരാവണം എന്ന രീതിയിൽ മുന്നോട്ട് പോയിട്ട് കറക്റ്റ് ഒരു വിധത്തിലും, ഇപ്പം ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് നടന്നില്ല, കൂത്തുകലങ്ങനാവണം അത് നടന്നില്ല, അങ്ങനെ ടോട്ടലി പുള്ളിക്ക് ഒരു കംപ്ലീറ്റ്നെസ് ഇല്ലാതായിപ്പോയി. അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടോട്ടലി ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ത്രില്ലറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ത്രില്ലറല്ല, സോറി, ആവറേജ് ഡ്രാമയായിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇത് വൈഭവിൻ്റെ കരിയറിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളാണ്. പിന്നെ ഇതിനകത്ത് ജോജു വരുന്നുണ്ട്. ജോജുവിന് ഏകദേശം രണ്ട് സീനേണ്ടേ ഉള്ളൂ. ഒരു നല്ലൊരു ബിൽഡപ്പ് ഒക്കെ ഉണ്ട്. ജോജു വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാവരും വെട്ടികളയും പൂളികളയും എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇതിനകത്ത് രണ്ട് സീനിലും വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു വെയിറ്റ് കിട്ടിയിട്ടില്ല, പുള്ളിയുടെ ക്യാരക്ടറിന് വെയിറ്റ് കിട്ടിയിട്ടില്ല. പുള്ളി പുള്ളിക്ക് പുള്ളിയുടെ അഭിനയം വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഇതിൽ നല്ല റോളാണ് എഴുതി കൊടുക്കേണ്ടത്. പിന്നെ ക്ലൈമാക്സിലാണ് രണ്ടാമത്തെ സീൻ വരുന്നത് പുള്ളിക്ക്. അതിനകത്തും വലിയ ഒരു വെയിറ്റ് ഇല്ലാത്തൊരു റോളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്, ഇതുപോലുള്ള ടൈപ്പ് പടങ്ങൾക്ക് ഇമാരി അറിയാമല്ലോ, ഒരു ഒരു റൂറൽ വില്ലേജ് അല്ലെങ്കിൽ ഒരു ഇമാതിരി കൾട്ട് പടങ്ങൾക്കൊക്കെ സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് കൊടുക്കുന്നത്. കാരണം എന്താണോ വേണ്ടത് പുള്ളി അത് കറക്റ്റ് കൊടുക്കും, ആ ഒരു മീറ്റർ പിടിച്ചു കൊടുക്കും. അല്ലാതെ സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് കൊണ്ട് ഒരു പടം വേറൊരു ലെവലാവുമെന്നൊന്നും പറയുന്നില്ല. കാരണം ആ ഒരു ലെവലുള്ള മ്യൂസിക് ഡയറക്ടറല്ല പുള്ളി, ഒരു സാധാരണ മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ പുള്ളി കൊടുക്കേണ്ട സാധനം ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കും. അങ്ങനെ ടോട്ടലി ഇതിനകത്തൊരു സീനൊക്കെ ഉണ്ട്, അതായത് ഒരു ഒരു കോമഡി സീനൊക്കെ ഉണ്ട്. നമ്മൾ പോടാനാണെങ്കിൽ, അതായത് കൊല്ലാനാണെങ്കിലും മന്ത്രിമാരെ എം എൽ എമാരെ എല്ലാവരെയും കൊല്ലണം എന്നൊക്കെ പറയുന്ന ഒരു സീനുണ്ട്. അതൊക്കെ വേറെ റേഞ്ചായിരുന്നു. പിന്നെ ടോട്ടലി ഈ പടം ഒരു നല്ലൊരു എൻ്റർടൈനർ ആണ്. പക്ഷേ എന്നാലും ഒരു എന്താ പറയുന്നത്, പൂർണ്ണമായും തൃപ്തിയായിട്ടില്ല, ഒരു ആവറേജ് രീതിയിലേ എനിക്ക് നിന്നിട്ടുള്ളൂ. പക്ഷേ വൈഭവിൻ്റെ ഒരു നല്ലൊരു പടങ്ങൾ, അതായത് അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ ഒരു പുള്ളിയുടെ ഒരു ജേനർ വിട്ടുപിടിച്ച് ഒരു വ്യത്യസ്തമായ രീതിയിൽ പുള്ളി ചെയ്തൊരു പടമാണ്. എന്തൊക്കെയായാലും സൂപ്പർ പടമാണ്.